നമ്മളെ ജോമെട്രിക് മീനിന്റെ യൂസ് എന്താണെന്ന് പറയാൻ പോകുന്നത് ജോമെട്രിക് മീൻ ഇസ് യൂസ് ടു ഫൈൻ ദ ആവറേജസ് ഓഫ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജസ് റേഷ്യോസിന്റെയും പെർസെൻറ്റേജുകളും വരുന്ന കേസിൽ അവരുടെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജോമെട്രിക് മീനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു പ്രോബ്ലം നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ദ റേറ്റ്സ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഡ്യൂറിങ് ദ ലാസ്റ്റ് ആർ ട്വൽവ് പെർസെന്റ് ട്വന്റി പേർസെൻറ് ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റെസ്പെക്റ്റീവ്ലി ഫൈൻ ദ ആവറേജ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഡ്യൂറിംഗ് ദീസ് ത്രീ ഡെക്കേഡ്സ് അപ്പം മൂന്ന് ഡെക്കേഡ്സിലുള്ള റേറ്റ്സ് ഓഫ് ഇൻക്രീസ് ആണ് തന്നിരിക്കുന്നത് പോപ്പുലേഷൻ എത്രയാണ് എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഡെക്കേഡിൽ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് സെക്കൻഡ് ഡെക്കേഡിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ആണുള്ളത് ആൻഡ് തേർഡ് ഡെക്കേഡിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജുകളുടെ ആവറേജ് കാണുന്നത് അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ജോമെട്രിക് മീനാണ് അപ്പോൾ ജോമെട്രിക് മീൻ കാണുമ്പോൾ നമ്മൾ നേരിട്ടിട്ട് പെർസെൻറ്റേജ് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇൻക്രീസ് വന്നിരിക്കുകയാണ് പന്ത്രണ്ട് ശതമാനം വർധനവാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജോമെട്രിക് മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എക്സ് ഐ എക്സ് നമ്മൾ എടുക്കാൻ പോകുന്നത് നൂറാണിച്ചാൽ ഇപ്പൊ പന്ത്രണ്ട് ശതമാനം ഇൻക്രീസ് ആയാലും എത്രയാണ് വരിക ട്വ ഹൺ പ്ലസ് ട്വൽവ് അല്ലെ അപ്പം ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്നാണ് വരുന്നത് അപ്പൊ അതാണ് എഴുതേണ്ടത് ഓക്കെ അപ്പൊ അത് മാറി പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് നൂറിന്ന് ഇരുപത് പെർസെൻറ്റേജാണ് കൂടിയിരിക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത് അപ്പൊ അടുത്ത എക്സ് വാല്യൂ എന്താ എടുക്കേണ്ടത് നൂറ്റി ഇരുപത് അത് മാതിരി ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നൂറിന്ന് ഇരുപത്തി അഞ്ചിന്റെ വർധനവ് വരുമ്പം നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന എക്സൈകൾ അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നേരിട്ടിട്ട് പെർസെൻറ്റേജുകളുടെ ആവറേജ് കാണുകയല്ല നേരെ പറഞ്ഞിട്ട് ആ ഇൻക്രീസ് അത് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് കൂടി പറയാൻ മേടിച്ചത് നമുക്ക് ആ ആ ഫാക്ടേഴ്സ് കണ്ട ശേഷം നമ്മൾ അവരുടെ ആവറേജ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൂട്ടിയെടുക്കാൻ കാരണം നമ്മൾക്ക് എല്ലാം റേറ്റ്സ് ഓഫ് ഇൻക്രീസ് ആണ് അതുമാതിരി ഇപ്പോൾ നമ്മൾ പറയണിപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ കുറയാണ് ചെയ്തത് വിചാരിക്കുക അപ്പോൾ പന്ത്രണ്ട് ശതമാനം കുറഞ്ഞു എൻ്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം കുറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പം നൂറിന്നായിരിക്കണം അഞ്ച് ശതമാനം കുറയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ എക്സൈ ആയിട്ട് നയൻറ്റി ഫൈവ് ആണ് എടുക്കേണ്ടത് അപ്പോൾ പന്ത്രണ്ട് ശതമാനം പോപ്പുലേഷൻ കുറഞ്ഞു എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നൂറിന്നാണ് പന്ത്രണ്ട് ശതമാനം കുറയേണ്ടത് അപ്പോൾ എൺപത്തെട്ടാണ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയതുകൊണ്ടാണ് ഞാൻ കൂട്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ എക്സൈകൾ അപ്പോൾ ഇതിനാണ് നമ്മൾ ജോമെട്രിക് മീൻ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ എക്സൈകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജിയോമെട്രിക്ക് മീന് അതിൻ്റെ ഫോർമുല എന്താണ് എക്സൈകൾ മാത്രമേ ഉള്ളപ്പം ജിയോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം കേട്ടോ ഇതരിസ് ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം പിന്നെ എൻ്റെ റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമുല തന്നെ ചെയ്യാണ് അതിനോടുള്ളൊരു പരിചയമാവാൻ വേണ്ടിയിട്ടാണ് ആൻ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് എക്സൈ ഡിവൈഡഡ് ബൈ എൻ ഈ ഫോർമുല തന്നെ നമുക്കവിടെ ഉപയോഗിക്കാം അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആയി കണ്ടുപിടിക്കുന്നു അപ്പോൾ ഓരോന്നിൻ്റെയും ലോകരിതം വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിന്റെ ടു പോയിന്റ് സീറോ ഫോർ നയൻ ടു അടുത്തത് ടു പോയിന്റ് സീറോ വൺ നയൻ വൺ ടു പോയിന്റ് സീറോ നയൻ സിക്സ് നയൻ ഇതാണ് ലോകരിതം കിട്ടിയിരിക്കുന്നത് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം സമ്മേഷൻ ലോഗ

സീറോ ആൻഡ് ദ ആൻസർ ഇസ് ഹൺഡ്രഡ് ഇത് ആൻസർ കിട്ടിയിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ജോമെട്രിക് മീൻ കിട്ടിയിരിക്കുന്നത് ആരുടെ ജോമെട്രിക് മീനാണ് നമ്മൾ ഈ ഹൺഡ്രഡ് കൂട്ടി എടുത്തിട്ട് കിട്ടുന്നതാണ് അല്ലെ അപ്പ നമുക്ക് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് പറയാം അപ്പോൾ ഹൺഡ്രഡ് ആയതിന്റെ ഇൻക്രീസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് ഫൈവ് അപ്പൊ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് നമ്മൾ ഇതൊക്കെ ഹൺഡ്രഡ് കൂട്ടിയിട്ടാണ് കണ്ടത് അപ്പം ഇത് എന്താ ഹൺഡ്രഡ് കുറയ്ക്കണ്ടേ അപ്പൊ എത്ര പെർസെന്റേജ് ആണ് ആവറേജ് ഓഫ് ഇൻക്രീസ് എന്താണ് ആവറേജ് പെർസെന്റേജ് പെർസെൻറ്റേജ് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ച് പെർസെന്റേജിലേക്ക് വന്നിട്ട് എഴുതുന്നത് അടുത്തത് ജോമെട്രിക് മീനിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് ജോമെട്രിക് മീൻ ഫസ്റ്റ് മെറിറ്റ് ഇറ്റ് ഇസ് റിജിഡ്ലി ഡിഫൈൻ ഇത് വെൽ ഡിഫൈൻഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ അല്ല എല്ലാ ഒബ്സർവേഷനും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പവർ ഒക്കെ കാണും നമ്മൾ ആരും ഒഴിവാക്കുന്നില്ല പിന്നെ ഇറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് അതായത് ഇവിടെ നമ്മൾ കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ കണ്ട പോലെ തന്നെ നമുക്ക് കമ്പൈൻഡ് ജിയോമെട്രിക് മീനും കാണാൻ സാധിക്കും ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജസ് അത് നമ്മൾ കണ്ടു നമ്മൾ പെർസെൻറ്റേജിൻ്റെ അവറേജ് കാണാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ റേഷ്യോൻ്റെ ആവറേജ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററുകളുടെ എല്ലാം ജോമെട്രിക് കാണും ഡിവൈഡഡ് ബൈ ജോമെട്രിക് മീൻ ഓഫ് ഡിനോമിനേറ്റേഴ്സ് കാണും അങ്ങനെയാണതും കാണുന്നത് അടുത്തത് ഡിമെറിറ്റ്സ് ആണ് ഡീമെറിറ്റ്സ് ഓഫ് ജോമെട്രിക് മീൻ അതായത് നമുക്ക് നമുക്ക് നമുക്കതിനു എഴുതുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിമറിട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് വെൻ ദെർ ആർ നെഗറ്റീവ് വാല്യൂസ് ഇൻ ദ ഡാറ്റ ഓർ വെൻ വൺ ഓർ മോർ വാല്യൂസ് ആർ സീറോ അതായത് നമ്മൾ ഒറിജിനൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമ്മൾ പ്രോഡക്റ്റ് ആണ് കാണുന്നത് അല്ലേ എൻത്ത് റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ കാണുന്നത് എക്സ് വൺ ഇൻറ്റു എക്സ് ടു എക്സെട്ര ഇൻറ്റു എക്സ് ആ പ്രോഡക്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ഒക്കെ നെഗറ്റീവ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് നെഗറ്റീവായി പോകാൻ സാധ്യതയില്ലേ ഇപ്പോൾ ഒരു വാല്യൂ നെഗറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ മൂന്നെണ്ണം നെഗറ്റീവ് ആയിരുന്നു അങ്ങനെയൊക്കെ കാണിച്ചാൽ ഈ പ്രോഡക്റ്റ് എന്തായി നെഗറ്റീവായി അപ്പോൾ നമുക്കൊരു റിയൽ റൂട്ടൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഒരു വാല്യൂ സീറോ ആയിപ്പോയി അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും എന്തായിപ്പോയി സീറോ ആയി പോകുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കേസിലൊന്നും ആരും ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ജോമെട്രിക് മീൻ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ഡാറ്റ അത് നമുക്ക് അറിയാം നമ്മൾ മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നുണ്ടായിരുന്നത് അല്ലെങ്കിൽ എക്സൈകൾ കണ്ടിട്ടാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തത് അപ്പോൾ അത് പറ്റില്ല ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻ ഗ്രാഫിക്കൽ ഗ്രാഫിക്കലായിട്ടും അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അടുത്ത അവറേജ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹാർമോണിക് മീൻ ഹാർമോണിക് മീൻ എന്താണെന്ന് പറയുന്ന മുമ്പ് നമ്മൾ എർത്തമാറ്റിക് മീൻ ഓഫ് എൻ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് എർത്തമാറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവേഷനെ സമ്മ് ചെയ്യും സം ഓഫ് ദ ഒബ്സർവേഷൻസ് എന്നിട്ട് എന്ത് ചെയ്യും അവരുടെ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ അപ്പം ഏതൊരു ഒബ്സർവേഷൻ്റെയും സമ്മ ചെയ്തിട്ട് അതിനെ എൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ ഹാർമോ സോറി അർത്തമാറ്റിക് മീൻ കാണുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അർത്ഥമാറ്റിക് മീൻ കണ്ടത് എക്സ് വാല്യൂസിൻ്റെയാണ് അപ്പോൾ ഞാൻ കണ്ടത് കാണുന്നത് എർത്തമാറ്റിക് മീൻ ഓഫ് എക്സ് വാല്യൂസ് അങ്ങനെയാണെന്നു വെച്ചാൽ ഞാൻ സമ്മ കാണുന്നത് എക്സൈസ് സ്ക്വയറുകളുടെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ എൻ അപ്പം ഞാൻ കാണുന്നത് ആരുടെ അർത്ഥമാറ്റിക് മീനാണ് എക്സൈസ് സ്ക്വയറുകളുടെ എർത്തമാറ്റിക് മീനാണ് അതേപോലെ ഞാനിപ്പോൾ സമ്മ് ചെയ്യുന്നത് വൺ ബൈ എക്സുകളെയാണ് എന്ന് വിചാരിക്കുക എന്നിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം ഞാൻ എർത്തമാറ്റിക് മീൻ കണ്ടിരിക്കുന്നത് ആരുടെയാണ് വൺ ബൈ എക്സുകളുടെയാണ് അപ്പോൾ എർത്തമാറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മേഷൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് ചെയ്തിട്ട് അതിന് ശേഷം എന്ത് എഴുതിയാലും അതിന് ശേഷം വരുന്ന ആളുകളുടെ എർത്തമാറ്റിക് മീനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഹാർമോണിക് മീനിലേക്ക് വരുന്നത് അപ്പൊ ഹാർമോണിക് മീൻ കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ദ റെസിപ്രോക്കൽ ഓഫ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഇസ് ദസിപ്രോക്കൽ ഓഫ് റെസി സോറി റെസിപ്രോക്കൽ ഓഫ് ദി എർത്തമാറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഒബ്സർവേഷൻസ് റെസിപ്രോക്കൽ ഓഫ് ഒബ്സർവേഷൻസ് ഇതാണ് നമ്മൾ ഹാർമോണിക് മീനിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് എന്താണെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിടുകയാണ് അല്ലെ അപ്പം എക്സ് എന്നുള്ളതിന് വൺ ബൈ എക്സ് ഇടുക എന്ന് പറഞ്ഞാൽ എ റെസിപ്രോക്കൽ ഓഫ് എക്സ് ഇപ്പം നമ്മൾ കാണുന്നത് റെസിപ്രോക്കൽ ആണ് ആരുടെ റെസിപ്രോക്കൽ ആണ് എർത്തമാറ്റിക് മീൻ ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഒബ്സർവേഷൻസ് അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ് ആണ് അല്ലെ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ എക്സ് അവരുടെ എർത്തമാറ്റിക് മീൻ അപ്പൊ വൺ ബൈ എക്സുകളുടെ എർത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവൈഡ് ബൈ എൻ അവരുടെ റെസിപ്രോക്കൽ അതായത് എൻ ഡിവൈഡ് ബൈ സമ്മേഷൻ വൺ ബൈ എക്സ് ഇതിനെയാണ് നമ്മൾ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് അപ്പൊ വാട്ട് ഈസ് ഹാർമോണിക് മീൻ ഇറ്റ് ഈസ് ആക്ച്വലി എ റെസിപ്രോക്കൽ എന്തിന്റെ റെസിപ്രോക്കൽ ആണ് ദ എർത്തമാറ്റിക് മീൻ ഓഫ് എൻ ഡിവൈഡ് ബൈ വൺ ബൈ എക്സ് ഐ വൺ ബൈ എക്സ് ഐ എന്ന് എഴുതുന്നു അപ്പൊ ഇതാണ് നമ്മളെ റോ ഡാറ്റയിലുള്ള ഫോർമുല അപ്പൊ വട്ട് ഇസ് ഹാർമോണിക് മീൻ ഇൻ റോ ഡാറ്റു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആർ എൻ ഒബ്സർവേഷൻ റോ ഡാറ്റ ആണെ

അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യാം ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഓഫ് ടെൻ ട്വൽവ് ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വന്റി ആൻഡ് ട്വന്റി ഫൈവ് അല്ലെ അപ്പൊ ഹാർമോണിക് മീൻ കാണാൻ വേണ്ടിട്ട് നമ്മൾ എക്സ് ഐകൾ എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട് എക്സ് ഐകളാണത് അപ്പൊ ഹാർമോണിക് മീനുള്ള ഫോർമുല എന്താണ് ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ സമേഷൻ ഐ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ വൺ ബൈ എക്സ് എക്സ് വൺ ബൈ എക്സ് ഐകളുടെ സമ് നമുക്ക് കാണേണ്ടത് അപ്പൊ എക്സ് നമ്മളടുത്ത് അപ്പോൾ വൺ ബൈ എക്സ് ഐ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഞാൻ എഴുതുന്നു അപ്പോൾ ഓരോരുത്തരുടെയും റെസിപ്രോക്കൽ ആണ് ഞാൻ കാണുന്നത് അപ്പോൾ ആദ്യം വൺ ബൈ ടെൻ വിച്ച് ഇസ് പോയിന്റ് വൺ വൺ ബൈ ട്വൽവ് വിച്ച് ഇസ് പോയിന്റ് സീറോ എയ്റ്റ് ത്രീ വൺ ബൈ ഫിഫ്റ്റീൻ വിച്ച് ഇസ് അത് ഞാൻ ഇപ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് എഴുതുന്നത് സീറോ പോയിന്റ് സീറോ സിക്സ് സെവൻ വൺ ബൈ എയ്റ്റീൻ സീറോ പോയിന്റ് സീറോ ഫൈവ് ഫൈവ് സിക്സ് ദെൻ വൺ ബൈ ട്വൻ്റി സീറോ പോയിന്റ് സീറോ ഫൈവ് അവരുടെ സമ്മാണേ അപ്പൊ സമ്മേഷൻ ഐ എസ് ഈക്വൽ ടു വൺ ടു എൻ വൺ ബൈ എക്സ് ഐ ഇവരെ വൺ ബൈ എക്സ് ഐകൾ എല്ലാം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ത്രീ നയൻ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ ആൻസർ ഓക്കെ അപ്പൊ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ഡിവൈഡ് ബൈ ഇവിടെ എത്ര സെറ്റ് ഓഫ് എത്ര വാല്യൂസ് ആണുള്ളത് എൻ എസ് ഈക്വൽ ടു സിക്സ് ആണ്

ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി എൻഡ് ഫോർട്ടി ഫൈവ് ഇപ്പം നമ്മൾ എക്സ് ഐകൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് വേണം ഹാർമോണിക് മീൻ കാണണമെങ്കിൽ ഫോർമുല ഏത് ക്വസ്റ്റിൻ എഴുതുമ്പോഴും ഫോർമുല എന്തായാലും ആദ്യം എഴുതി വെക്കണേ എൻ ഡിവൈഡഡ് ബൈ സമേഷൻ വൺ ബൈ എക്സ് ഐ അല്ലേ ഐ എസ് ഈക്വൽ ടു വൺ ടു എൻ അപ്പോൾ വൺ ബൈ എക്സ് ഐകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഞാൻ വൺ ബൈ എക്സ് ഐ ഒരാന്നായിട്ട് എഴുതാം വൺ ബൈ എക്സ് ഐ ഇപ്പം ഞാനിവിടെ വൺ ബൈ എക്സ് ഐകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സമ്മേഷൻ ഇവരുടെ സമ്മ് കാണുന്നു സമ്മേഷൻ വൺ ബൈ എക്സ് ഐകളാണ് കാണുന്നത് വിറ്റ് ഇസ് ഈക്വൽ ടു ഇവരെല്ലാവരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോ പോയിന്റ് ഫൈവ് സിക്സ് ടു എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് അപ്പോൾ ദ ഫോ വാട്ട് ഈസ് ഹാർമോണിക് മീൻ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ സമ്മേഷൻ വൺ ബൈ എക്സ് ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഒമ്പത് വാല്യൂസാണുള്ളത് ഇപ്പോൾ നയൻ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് എന്നാണ് വരുന്നത് വിസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പോയിന്റ് സീറോ വൺ ഇതാണ് നമ്മളെ ആൻസർ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത് ഇൻ റോ ഡാറ്റ